ഇരിക്കുമല്ലേ. എന്റെ പൊന്നു കൊച്ചെ ക്ലാസ് ടൈമിലെങ്കിലും ആ ഫോണൊന്ന് എടുത്ത് മാറ്റി വെക്ക്. എന്തുവായത്? ഇപ്രാവശ്യവും ആതിര തന്നെയാണ് ടോപ്പ്. എന്തു പാടോ ഇത്! ഏതു നേരോ രണ്ടുപേരും ഒരുമിച്ച, എന്നിട്ട് മാർക്കിന്റെ കാര്യത്തിൽ ഇത്തവണ ഞാൻ കുറച്ച് പതിവ് തെറ്റിച്ചില്ല. അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല, രണ്ടു വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നത്. അവള് കോളേജ് വരെ ആയിരിക്കാൻ വല്ല വഴിയുണ്ടോ? വഴിയുണ്ട്, പക്ഷെ അത് കുറച്ച് ടാസ്ക് ആണ്. അവള് കോളേജ് വരല്ലോ, എനിക്ക് അത്രേ ഉള്ളൂ. ഞാനൊരു സാധനം തരാം, അത് കൊണ്ട് കൊടുക്ക്. പിന്നെ മാർക്കും കുറഞ്ഞോളും, വരവ് നിന്നോളും. നീ ഇവിടെ ഇരിക്കുവായിരുന്നല്ലേ? ആ, നിനക്ക് വിഷമമായോ? ഓ, എന്ത്, ഇതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ കൊണ്ടുവന്നില്ലായിരുന്നോ മിഠായി? അത് നാളെ കൂടി വരുമ്പോ ഒന്ന് കൊണ്ടുവരുമോ? എന്തോ, അത് കഴിച്ചപ്പോ ഒരു സുഖമുണ്ട്, പിന്നെ നല്ല ഉറക്കമുണ്ട്. അതാ കൊണ്ടുവരുമോ? കൊണ്ടുവരാം. എന്തേലും കൊണ്ടുപോവാ, എനിക്കൊന്ന് ഉറങ്ങിയാ മതി. എടാ, എനിക്കെന്തോ പേടി പോലെ. നമ്മളിത് പോയിക്കണ തെറ്റല്ലേ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഉറക്കല്ലേ, അത് ഇത് വഴി കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്താ? അതൊക്കെ ആണ്, എന്നാലും ഒരിത്. എന്നാ ഇങ്ങ് വന്നേക്ക്, ഉറങ്ങാതെ തലവേന എടുത്ത് നടന്നു. ഇല്ല, അത് വേണ്ട, എന്റെ ഇരിക്കട്ടെ. മിസ്സേ, ഇന്റേണൽ പേപ്പർ നോക്കി തുടങ്ങിയായിരുന്നു. ആ മിസ്സേ, ഇന്നലെ തുടങ്ങി. ആ അതിരുടെ പേപ്പർ നോക്കിയായിരുന്നു, ഒന്നും എഴുതിയിട്ടില്ല. ആ കൊച്ചിന് ഇത് എന്ത് പറ്റി? ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, ക്ലാസ്സിലാണെങ്കിൽ കറക്റ്റായിട്ട് വരുന്നുമില്ല, വന്നാലോ തലവേദനയും ഉറക്കവും. സ്റ്റാഫ് റൂമിലാണെങ്കിൽ എല്ലാവരും ഇത് തന്നെയാണ് സംസാരം. ആ മിസ്സേ, ചെന്നിട്ട് അതിൻ്റെ പാരൻറ്റിനെ ഒന്ന് വിളിക്കണം. എന്നാ ശരി മിസ്സേ. ആ, ഓക്കെ മിസ്സേ. മഹാരാജാസ് വ്യാജരേഖാ കേസിൽ SFI മുൻ നേതാവ് കെ വിദ്യക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. കാസർഗോഡ് കരിന്തളം കോളേജും നിയമ നടപടിക്ക്. റിപ്പോർട്ട് ജോലി തീവ്ര ചുഴലിക്കാറ്റായി. 24 മണിക്കൂറിൽ അതിതീവ്ര ചുഴലിക്കാറ്റാകുമെന്ന് മുന്നറിയിപ്പ്. ഹലോ. ഹലോ, ആതിരയുടെ ഫാദർ അല്ലേ? അതെല്ലോ സാറേ. ആതിരക്ക് ഇത് എന്ത് പറ്റി?
ഇന്റേണൽ എക്സാമിന്റെ പേപ്പർ നോക്കി ഞങ്ങൾ എല്ലാവരും ഞെട്ടിയിരിക്കുക. ആതിരയാണെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് വരാറും ഇല്ല, വന്നാലാണെങ്കിൽ തലവേദനയും ക്ഷീണവുമാണ്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് രാത്രിയിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടായിരിക്കും ക്ഷീണം എന്ന. പക്ഷെ റിസൾട്ട് വന്നപ്പോഴോ അവൾക്ക് മാർക്കും ഇല്ല. ആതിരയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? എന്താണെന്ന് അറിയത്തില്ല, അവള് വീട്ടിൽ ഇപ്പൊ അങ്ങനെ തന്നെ. പണ്ട് എല്ലാവരുടെയും സംസാരിച്ച് ഓടിയും കളിച്ച് നടന്ന കൊച്ച. ഇവിടെ എല്ലാവർക്കും അവള് ഭയങ്കര പ്രതീക്ഷയാണ് സാർ. അവളിങ്ങനെ തുടർന്ന് എന്ത് ചെയ്യും? ലാസ്റ്റ് ഇയർ അല്ലേ. ഞങ്ങൾ എന്തായാലും ഒരു കൗൺസിലിംഗ് കൊണ്ടുപോകേണ്ടിയിരിക്കുക. സാറ് വിഷമിക്കാതെ, എന്താ പ്രശ്നമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ രണ്ടുപേരും എന്തായാലും അവളെ നന്നായിട്ട് വാച്ച് ചെയ്യണം. ഇവിടെയുള്ള സമയങ്ങളിൽ ഞങ്ങളും ശ്രദ്ധിക്കാം. തീർച്ചയായിട്ടും മിസ്. സുധേ, മോളന്തിയെ അവള് മേലൊരു മുറിയിലെങ്ങാനും കാണും, അല്ലാതെ എവിടെ പോവാന്? മോളെ ആതിരേ, ആതിരേ. ഇപ്പൊ നീ ഹാപ്പി അല്ലേ? ഹാ, ഈ കോളേജ് വന്നിട്ട് ആദ്യമായിട്ട് ഇത്ര ഹാപ്പി ആവുന്ന. എങ്കി ശരിയാടാ, ഞാൻ പോന്നു, ലേറ്റ് ആയി. അങ്ങനെങ്കിൽ പോയാലോ? എന്താടാ, ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? നിനക്ക് എന്താ വേണ്ട, ട്രീറ്റോ അതോ പൈസയോ? ഞാൻ തരാലോ. ട്രീറ്റും മണിയൊന്നും വേണ്ട, പകരം എനിക്ക് നിന്റെ ശരീരം തരാൻ പറ്റുമോ? കളിക്കല്ലേ, കൈവിടെ, എനിക്ക് പോണം.